അഭിലാഷേ പോകാനായോന്ന്. ഭയങ്കര ആഗ്രഹമായിരുന്നു ബസ് ഓടിക്കണം എന്നുള്ളൊരു. ഞാൻ ഇത്രയും നാൾ വണ്ടി കൊണ്ടൊക്കെ നടന്നുകൊണ്ട് അറിയുക, എനിക്ക് ഡ്രൈവർ എന്നറിയപ്പെടാനാണ് എനിക്കിഷ്ടം. ഡ്രൈവർമാരോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. താല്പര്യമാണെങ്കിൽ വരിക എന്നുള്ളത്, അല്ലാണ്ട് വേറെ ആൾ ചെയ്യുന്ന കണ്ട് അനുകരിക്കാൻ നിന്നാൽ നടക്കൂല. അവനവനൊരു താല്പര്യം വേണം. എനിക്ക് നാട്ടിൽ കിട്ടാത്തൊരു അംഗീകാരം സ്നേഹമൊക്കെ ഇവിടെ കിട്ടുന്നുണ്ടെന്നൊരു തോന്നലുണ്ട്. അമ്മമാർക്കൊക്കെ ഭയങ്കര സ്നേഹം, എന്തെങ്കിലുമൊക്കെ കൊണ്ടു തരികയൊക്കെ ചെയ്യും. യാത്രക്കാരൊക്കെ ഹാപ്പിയാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, നല്ല സപ്പോർട്ടാണ് എല്ലാവരും. ഇന്ന് രണ്ട് സ്കൂളുകളിലത്തെ പിള്ളേർ ഭയങ്കര താല്പര്യമാണ്, ഭയങ്കര അർപ്പുവിളിയും ബഹളവും ഒക്കെയാണ് പോകുന്ന വഴിക്കൊക്കെ. ഈ കാസർഗോഡുകാരി ചേച്ചി കൊല്ലത്തു വന്ന ബസ് ഓടിച്ചാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പവുമില്ല. ഡ്രൈവിംഗിനോടുള്ള അതിരുവിട്ട പ്രണയം തന്നെയാണ് ഈ സഹോദരിയെ അങ്ങ് കാസർഗോഡ് നിന്ന് കൊട്ടാരക്കര വരെ എത്തിച്ചത്. വർഷങ്ങളോളം ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്നു ബിജി ചേച്ചി. 5 മാസം മുമ്പാണ് ഒരു ബന്ധുമുഖേന കൊട്ടാരക്കരയിൽ എത്തുന്നത്. ഓടനാവട്ടം റൂട്ടിൽ സർവീസ് നടത്തുന്ന നന്ദാവനം ബസ്സിൽ കണ്ടക്ടറായാണ് തുടങ്ങിയത്. പിന്നീട് ഡ്രൈവറാകണമെന്ന തന്റെ ആഗ്രഹം ബസിന്റെ ഉടമസ്ഥൻ ചേട്ടനോട് തുറന്നു പറഞ്ഞു. ചേട്ടൻ ധൈര്യത്തോടെ താക്കോൽ നൽകി. അങ്ങനെ ചേച്ചി നന്ദാവനത്തിന്റെ സാരഥിയാവുകയായിരുന്നു. പേര് ബിജി എന്ന്, ഞാൻ വീട് കാസർഗോഡ് നീലേശ്വരമാണ്. ഇപ്പൊ 5 മാസമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു. ആദ്യം കണ്ടക്ടറായിട്ട് കയറി, പിന്നെ ഇപ്പൊ 3 മാസമായിട്ട് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇവിടെയാണ് എനിക്ക് അവസരം കിട്ടിയത്. അവിടെ ഒരുപാട് അന്വേഷിച്ചു, കിട്ടിയില്ല. പക്ഷെ 2 മാസം ബസ്സിൽ കണ്ടക്ടറായിട്ട് പോയി. പക്ഷെ എനിക്ക് അവസരം കിട്ടിയത് പിന്നെ എൻ്റെ ഒരു കസിനാണ് സാറിനെ പരിചയപ്പെടുത്തി തന്നത്, പ്രകാശ് സാറിനെ പരിചയപ്പെടുത്തി. അങ്ങനെ ഞാൻ ഇവിടെ എത്തിപ്പെട്ടതാണ്. എല്ലാവരും നല്ല സഹകരണമാണ്, എല്ലാവർക്കും ഒരു കൗതുകവും ഇഷ്ടവും ഒക്കെയാണ്. ഇല്ല, കളിയാക്കൊന്നുമില്ല, എല്ലാവരും നല്ല ഫ്രണ്ട്സായിട്ട് പോകുന്നു. കുടുംബം എനിക്ക് മോള്, മോന് 2 പേര്. മോളുടെ വിവാഹം കഴിഞ്ഞു വിദേശത്തവളെ. മോൻ നഴ്സിംഗ് പഠിക്കുന്നു ബാംഗ്ലൂർ. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൻ്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ ഉണ്ടല്ലോ, ആതിരാശ്രമത്തിൻ്റെ. നാട്ടിലോട്ട് വിഷുവിന് പോയി വന്നു. ഇപ്പോൾ അടുത്ത മാസം പോകണം. എനിക്ക് ഹെവി ഓടിക്കണമെന്നൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഇപ്പോൾ 1 വർഷമായി ലൈസൻസ് എടുത്തിട്ട്, പിന്നെ ഹസാർഡും ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലിങ്ങനെ അവസരം കിട്ടിയപ്പോൾ ഇങ്ങോട്ടേക്ക് ഇങ്ങ് പോകുന്നു. ഭയങ്കര ആഗ്രഹമായിരുന്നു ബസ് ഓടിക്കണം എന്നുള്ളൊരു. അവിടെ ഓട്ടോ ഡ്രൈവർ, 2005 മുതൽ ഞാൻ ഓട്ടോ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നു. എനിക്ക് പൊതുവേ ഒരു പേടിയൊന്നുമായിട്ട് തോന്നിയിട്ടില്ല. വളരെ ഇഷ്ടമുള്ളൊരു മേഖല ആയിരുന്നതുകൊണ്ട് ഞാൻ അതിനെ ആസ്വദിച്ച് തന്നെ ചെയ്യുന്നു. എനിക്ക് നാട്ടിൽ കിട്ടാത്തൊരു അംഗീകാരം സ്നേഹമൊക്കെ ഇവിടെ കിട്ടുന്നുണ്ടെന്നൊരു തോന്നലുണ്ട്. എല്ലാവരും നല്ല സഹകരണം, ആരൊരു മോശമായിട്ടൊന്നും ഇതുവരെ ഇടപെട്ടിട്ടില്ല. എല്ലാവരും നല്ല സഹകരണത്തിൽ തന്നെയാണ്. ഒന്നുമില്ല, അങ്ങനൊന്നുമില്ല. അമ്മമാർക്കൊക്കെ ഭയങ്കര സ്നേഹം, എന്തെങ്കിലുമൊക്കെ കൊണ്ടു തരികയൊക്കെ ചെയ്യും. പോവെന്ന് ചോദിച്ചാൽ ഞാൻ KS50 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു ചെറിയ പ്രതീക്ഷയുണ്ട് കിട്ടുമായിരിക്കും എന്നുള്ള. എനിക്കെന്തായാലും വണ്ടിയോടാണ് ഇഷ്ടം എന്നുള്ളവർക്ക് അറിയാവുന്നതുകൊണ്ട് നിരുത്സാഹപ്പെടുത്തുകയല്ല, എല്ലാവരും കൂടെ തന്നെ നിൽക്കുന്നു. പിന്നെ എല്ലാവർക്കും ഒരു ചെറിയ പേടിയുണ്ട് വലിയ വണ്ടിയൊക്കെ ഓടിച്ച് പോകുന്നതുകൊണ്ട്. രാവിലെ 6:40 ഓടനാവട്ടത്തിൽ നിന്ന് സ്റ്റാർട്ടിങ്, അത് കുണ്ടറ പോകും. പിന്നെ വൈകിട്ട് 6:40 ഓടനാവട്ടത്ത് ഒതുക്കുക ചെയ്യുന്നു. രാവിലെ 5:30 ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങും. ഭക്ഷണം രാവിലെ കാപ്പിയും കൊണ്ട് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങും. പിന്നെ ഊണ് ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങും. വൈകിട്ടത്തേത് ഹോസ്റ്റലിൽ ചെന്നിട്ട് കഴിക്കും. പിന്നെ ഇടയ്ക്കൊരു ചായ പുറത്തുനിന്ന്. യാത്രക്കാരൊക്കെ ഹാപ്പിയാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, നല്ല സപ്പോർട്ടാണ് എല്ലാവരും. ഞാൻ 2001 ഓട്ടോയുടെ ലൈസൻസാണ് ആദ്യം എടുക്കുന്നത്. അത് കഴിഞ്ഞ് 2011 ഫോർ വീൽ എടുത്തു. ഇപ്പോൾ 2021 ഹെവി എടുത്തു, ഹസാർഡാക്കി. ഇല്ല, എനിക്ക് ഇഷ്ടമാണ്. പിന്നെ എൻ്റെ ജീവിതമാർഗം ഇതുവരെ കൊണ്ടുവരുന്നത് അതുതന്നെയാണ്. ഞാൻ 2005 മുതൽ ഇപ്പോൾ ചെല്ലുമ്പോഴും ഇപ്പോഴത്തെ പിന്നെ പ്രൈവറ്റ് ആക്കിയിട്ടിരിക്കുകയാണ് ഓട്ടോ. ഇപ്പോൾ ടാക്സി ഓടാറില്ല. ഈ വണ്ടിയില്ല, ആഗ്രഹമല്ലേ, സാധിച്ചല്ലേ പറ്റൂ. ഡീറ്റെയിൽ പറഞ്ഞിരുന്നു. എൻ്റെ ഒരു കസിൻ മുഖാന്തരമാണ് സാറിനെ പരിചയപ്പെട്ടത്. അപ്പം ഞാൻ നാട്ടിലിങ്ങനെ അന്വേഷിച്ചിട്ട് കിട്ടാതെ വന്നിരുന്നു. വീട്ടിലിരിക്കുമ്പോഴേ ഇങ്ങനെ പറഞ്ഞത് നന്ദാവനത്തിലെ സാറിനെ. അപ്പം വിളിച്ചു ചോദിച്ചപ്പം ആദ്യം ഒരു നിരുത്സാഹപ്പെടുത്തിയാണ്, പക്ഷേ ഇത്രയും ദൂരമല്ലേ. അപ്പം പിന്നെ പിന്നീട് വിളിച്ച് ഒന്നും കൂടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് വന്ന് നിൽക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുമെന്നുണ്ട്, ഇത്രയും ദൂരമായതുകൊണ്ട്. ഞാൻ ഇത്രയും നാൾ വണ്ടി കൊണ്ടൊക്കെ നടന്നുകൊണ്ട് അറിയുക, എനിക്ക് ഡ്രൈവർ എന്നറിയപ്പെടാനാണ് എനിക്കിഷ്ടം. ഡ്രൈവർമാരോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. KSRTCയിൽ അതായത് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. KSWIFT വിളിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ പ്രായപരിധി കഴിഞ്ഞു പോയി, 43 വയസ്സായി. പിന്നെ വിട്ടുവാണിപ്പോൾ ഇപ്പോൾ 7-ാം തീയതി വരെ ഉണ്ടായിരുന്നുള്ളല്ലോ അപ്ലൈ ചെയ്യണ്ടേ, അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. പ്രതീക്ഷയുണ്ട്. ഇങ്ങനെ സ്ത്രീകൾ എന്നൊന്നുമില്ല, ഏത് വണ്ടിയാണേലും ഡ്രൈവിംഗ് ഇഷ്ടമാണ്. ഇല്ല, ഞാൻ പരമാവധി വരെ ഒഴിവാക്കും. നമ്മുടെ വണ്ടിയിൽ ഉടക്കാൻ വരുന്ന വന്നാൽ തന്നെ ഒഴിവാക്കി വിടാറേ ഉള്ളൂ. പഴക്കിനോട് വലിയ താല്പര്യമില്ല. സമയത്തൊക്കെ ഓടിയെത്താറുണ്ട്. ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്തൊക്കെ ഒരു
ചെറിയൊരു സമയത്തിൻ്റെ ഇത്. പിന്നെ കുഴപ്പമില്ല, ബൈറൂട്ട് പോകുന്നതാണ്, അമ്പലപ്പുറം നീലേശ്വരം വഴിയാണ് പോണത്. കുഴപ്പമില്ല, എല്ലാത്ത സമയത്തിന് തന്നെ എത്തുന്നുണ്ട്. ഇതുവരെ സമയത്തിന് എത്താത്തതിൻ്റെ പേരിലൊരു പ്രശ്നമില്ല, കുറച്ച് നേരത്തെ എത്തുന്നുണ്ടല്ലോ, കുഴപ്പമേ ഉള്ളൂ. ഇല്ല പ്രത്യേകിച്ചില്ല, എല്ലാവരും എനിക്ക് ആ നാട് തന്നെയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഭാഷ ഞങ്ങൾ ഓൾറെഡി കോട്ടയംകാരാണ്, അപ്പം അതിൻ്റെ കാസർഗോഡല്ല ശരിക്കും. പ്രോപ്പർ അച്ഛനമ്മയൊക്കെ കോട്ടയംകാരാണ്, കോട്ടയം. അപ്പോൾ ആ ഒരു ഇതാണ് എല്ലാവരും അതാണ് ചോദിക്കുന്നത്, കാസർഗോഡുകാരാന്ന് പറഞ്ഞെങ്കിലും ഭാഷ കൊണ്ട് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ആ എല്ലാവരും നല്ല അഭിപ്രായം കേട്ടോ പറയുന്നത്. ആ പേടി കൂടാണ്ട് ഇപ്പോൾ കയറാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പറയുന്നവരുണ്ട്. പിന്നെ അമ്മമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, കുട്ടികളുണ്ട് സ്കൂളിൽ, ഒന്ന് രണ്ട് സ്കൂളിലത്തെ പിള്ളേർ ഭയങ്കര താല്പര്യമാണ്, ഭയങ്കര അർപ്പുവിളിയും ബഹളം ഒക്കെയാണ് പോകുന്ന വഴിക്കൊക്കെ. ആ പിന്നെ ഇഷ്ടം പോലെ, അത് വണ്ടിക്കാരാണേലും എല്ലാവരും നല്ല, എതിരെ വരുന്ന വണ്ടിക്കാരും ഒക്കെ നല്ല ഇടപെടിയിൽ തന്നെയാണ്. ഏയ് പുലിന്നൊന്നും പറയാനൊന്നുമില്ല, ജീവിതം ജോലി ചെയ്ത് ജീവിക്കുന്നു, അത്രേ ഉള്ളൂ. മടിച്ചു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, താല്പര്യമാണെങ്കിൽ വരിക എന്നുള്ളത്. അല്ലാണ്ട് വേറെ ആൾ ചെയ്യുന്ന കണ്ട് അനുകരിക്കാൻ നിന്നാൽ നടക്കൂല, അവനവനൊരു താല്പര്യം വേണം.